ഗുഡ് മോർണിംഗ്. അപ്പോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ജാനുവരി 18th ആണ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നമുക്ക് ആദ്യം നോക്കാം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ ഒരു മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർഫോമൻസിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സെൻസെക്സ് 35,000 points ക്രോസ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 1 year ബാക്ക് ഇന്ത്യയുടെ സെൻസെക്സ് 30,000 points താഴെയായിരുന്നു. അപ്പൊ വേൾഡിൽ തന്നെ ഏറ്റവും പിന്നീട് വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആയി ഇന്ത്യയുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സെൻസെക്സ് മാത്രമല്ല നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നിഫ്റ്റിയും ഇന്നലെ ഭയങ്കരമായിട്ട് ഉയർന്നതിന്റെ സർവകാല റെക്കോർഡിലെത്തി. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണെന്ന് തോന്നുന്നത്. ഇന്നലെ പെട്ടെന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ഉയർച്ച ഉണ്ടാവാൻ കാരണം എസ്പെഷ്യലി ബാങ്കിങ് സ്റ്റോക്കുകളാണ് ഉയർന്നത്. അതിന്റെ റീസൺ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 50,000 crore കടമായിട്ട് ഡെറ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ അവരത് മാറ്റി പറഞ്ഞു. അവർ പറഞ്ഞു 50,000 crore ആവശ്യമില്ല, 20,000 crore ആവശ്യം മാത്രമേ ഉള്ളൂ, കാരണം അതിന്റെ ഒരു ടാക്സ് റെസിപ്റ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു. ഇപ്പൊ ടാക്സ് കൂടുതൽ കിട്ടിയതുകൊണ്ട് ഇനി പൊതു കടമായിട്ട് 50,000 crore വാങ്ങേണ്ട ആവശ്യമില്ല, 20,000 crore ആവശ്യമുള്ളെന്ന് പറഞ്ഞു. ഇതാണ് ബാങ്കിങ് സ്റ്റോക്കുകൾ. അപ്പൊ 20,000 crore ആയിട്ട് കുറയുമ്പോൾ ബാങ്കുകൾക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ബാങ്കുകളുടെ ബോണ്ടിൽ നിന്നുള്ള ഈൽഡ് ഇപ്പൊ കൂടുതലാണ്. അപ്പൊ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് പോകും. അപ്പൊ ബാങ്കുകളുടെ ബോണ്ട് ഈൽഡ് കുറയും. അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ബാങ്കുകൾക്ക് കുറെ പൈസ സേവ് ചെയ്യാൻ പറ്റും. അപ്പോ ഇതാണ് ഈ പെട്ടെന്ന് ബാങ്കിങ് സ്റ്റോക്കിൽ വലിയൊരു റാലി ഉണ്ടായ SBIയിലും HDFCയിലും പിന്നീട് ICICയിലെ ഒക്കെ ബാങ്ക് സ്റ്റോക്കുകളിൽ ഭയങ്കരമായിട്ട് ഉയർന്നു. ഇതാണ് ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റ് ഉയരാൻ ഒരു വലിയ റീസൺ ആയത്. ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ വളർച്ച ഈ ഇത് സസ്റ്റെയിൻ ചെയ്യാനാണ് സാധ്യത. അപ്പൊ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയമാണ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ വളർച്ച നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ വളർച്ചയും കൂടിയാണ് കാണിക്കുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ ഹിന്ദുവിലെ മെയിൻ ന്യൂസ്. രണ്ടാമത്തെ ന്യൂസ് എന്ന് വെച്ചാല് ആധാർ എന്ന് പറയുന്ന നമ്മളെ ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഒരു പ്രോജക്ടിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഒരുപാട് കേസുകൾ സുപ്രീം കോടതിയിൽ കൊടുത്തേക്കാണ്. ഏകദേശം 27 കേസുകൾ പല വ്യക്തികളും സംഘടനകളുമായിട്ട് ആധാറിന് അഗേൻസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ഇന്ത്യൻ സിറ്റിസൻസിന്റെ ബയോമെട്രിക് ഡേറ്റയൊക്കെ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്ന നമ്മളെ പ്രൈവസിയാണത് ബാധിക്കുന്ന പേരിലാണ് ഈ കേസുകൾ കൊടുത്തേക്കുന്നത്. സുപ്രീം കോടതിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഇന്നലെ മുതൽ അതിൽ വാദം കേൾക്കാൻ തുടങ്ങി. സുപ്രീം കോടതിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് അല്ലെങ്കിൽ ഭരണഘടനാ ബെഞ്ചിന്റെ ഹെഡ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ്, അതിപ്പം ദീപക് മിശ്രയാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ആ സുപ്രീം കോടതിയിലെ 4 judges പിന്നെ ചീഫ് ജസ്റ്റിസിനെതിരെ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞ 2-3 videos ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവര് ഇപ്പോ ആ പ്രശ്ന പരിഹാരത്തിനായിട്ട് നമ്മുടെ ചീഫ് ജസ്റ്റിസുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ ചർച്ച നടക്കുന്നുണ്ട്. പിന്നീട് ഇന്ത്യയിൽ 200 പഴക്കമുള്ള ഒരു കോളേജുണ്ട്. 1817 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ 2017 ആയപ്പോ 200 പഴക്കമായി. ഇപ്പം അവരൊരു കാര്യം, ആ കോളേജിന്റെ പേര് കൊൽക്കത്തയിലെ പ്രസിഡൻസി കോളേജ് എന്നായിരുന്നു. ഇപ്പൊ അതിന് പ്രസിഡൻസി യൂണിവേഴ്സിറ്റി ആയി. അത് ഇത്രയും കാലം അത് കൊൽക്കത്തയിലെ പ്രസിഡൻസി കോളേജ് ആയിരുന്നു. അതായിരുന്നു 2017 ആയപ്പോ 200 തികച്ച കോളേജ്. 200 കൊമമറേറ്റ് ചെയ്യുന്നതിനുണ്ട് ആ കോളേജിന്റെ ഹിസ്റ്ററിയെ സൂചിപ്പിക്കുന്ന ഒരു മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും കോളേജിനോ യൂണിവേഴ്സിറ്റിക്കോ അങ്ങനെ സ്വന്തം മ്യൂസിയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൊൽക്കത്തയിലെ പ്രസിഡൻസി കോളേജ് അവരുടെ ഓൺ മ്യൂസിയം, അവരുടെ 200 ഹിസ്റ്ററി അവരെ ജനങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതിനായിട്ടുള്ള ഒരു മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതിന് കേസരിനാഥ് ത്രിപാഠി, എപ്പോഴും ഗവർണറാണ് ചാൻസലർ ഈ യൂണിവേഴ്സിറ്റികളുടെ എല്ലാം, വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ കേസരിനാഥ് ത്രിപാഠി ആണ്, അദ്ദേഹമാണ് ആ മ്യൂസിയം ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റീസിന്റെ വൈസ് ചാൻസലേഴ്സ് ഉണ്ടെങ്കിലും ചാൻസലർ എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിന്റെ ഗവർണറാണ്. പിന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്നലെയും പറഞ്ഞതാണ് ടെന്നീസിലെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് 4 ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ ആൻഡ് US ഓപ്പൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് 1 ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ്, അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ നാഷണൽ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഉത്തരാഖണ്ഡിൽ, സോറി ഉത്തരാഖണ്ഡിലല്ല, ചെന്നൈയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഉത്തരാഖണ്ഡ് ഇപ്പോഴത്തെ ഡിഫൻഡിങ് ചാമ്പ്യന്മാരാണ്. നാഷണൽ മെൻസ് ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിലെ നിലവിലുള്ള ചാമ്പ്യന്മാർ ഉത്തരാഖണ്ഡാണ്. ചെന്നൈയിൽ പുതിയ ചാമ്പ്യൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ സന്തോഷ് ട്രോഫിയുടെ സോണൽ മാച്ചസ് സ്റ്റാർട്ട് ചെയ്തു. സൗത്ത് സോൺ മാച്ചസിനെ കുറിച്ച് ഇന്നത്തെ ന്യൂസ് പേപ്പറിലുണ്ട്. സന്തോഷ് ട്രോഫിയാണ് ഇന്ത്യയുടെ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്. അതുപോലെ വേൾഡ് കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച ഫുട്ബോളേഴ്സിൽ ഒരാളായ ബ്രസീലിന്റെ ഒരു സമയത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന റൊണാൾഡീഞ്ഞോ, അദ്ദേഹം ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിട്ടയർ ചെയ്തു. പിന്നീട് ബ്ലൈൻഡ് ആൾക്കാരുടെ ക്രിക്കറ്റ് വേൾഡ് കപ്പ്, ഇപ്പൊ ബ്ലൈൻഡ് വേൾഡ് കപ്പിൽ ഈ ചാമ്പ്യന്മാർ ഇന്ത്യയാണ്. കഴിഞ്ഞ 2 ഇന്ത്യയാണ് ചാമ്പ്യന്മാർ എന്നാണ് എന്റെ ഓർമ്മ. ബ്ലൈൻഡ് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ വീണ്ടും ഇന്ത്യ എത്തി. ഇന്ത്യ നേരിടാൻ പോകുന്നത് പാകിസ്ഥാനെയാണ്. ഇത് UAE വെച്ചാണ് ഈ
ടൂർണമെന്റ് നടക്കുന്നത്. അപ്പൊ ബ്ലൈൻഡ് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഫൈനലിൽ ഇന്ത്യ ഈസ് ഗോയിങ് ടു ടേക്ക് ഓൺ പാകിസ്ഥാൻ ആൻഡ് വെന്യൂസ് യു എ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. പിന്നെ ഹോക്കിയിൽ ഒരു ഫോർ നേഷൻ ഹോക്കി ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസിലാൻഡിൽ വെച്ച്. അതിൽ ഇന്ത്യ ഇന്നലെ ജപ്പാനെ തോൽപ്പിച്ചതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ മറ്റൊരു ഫോട്ടോ ഉണ്ട്, അണ്ടർ 19 ക്രിക്കറ്റ് ടീമിന്റെ ഒരു പ്ലെയറുമായിട്ട് രാഹുൽ ദ്രാവിഡ് നിൽക്കുന്ന ഫോട്ടോ. അണ്ടർ 19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുകയാണ്, പൃഥ്വി ഷാ ആണ് എന്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു. ഞാൻ ആ ടീമിന്റെ കോച്ചാണ് രാഹുൽ ദ്രാവിഡ്, ഇന്ത്യയുടെ അണ്ടർ 19 ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് രാഹുൽ ദ്രാവിഡ്. പിന്നെ ഇന്നലെ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് സൗത്ത് ആഫ്രിക്കയ്ക്ക് അടിയറവ് വച്ചു. മൊത്തം 3 ടെസ്റ്റുള്ള സീരീസിൽ 2 ടെസ്റ്റ് ഇന്ത്യ മനോഹരമായിട്ട് പരാജയപ്പെട്ടു. അപ്പൊ ഇനിയിപ്പം അടുത്ത ടെസ്റ്റ് ഇന്ത്യ ജയിച്ചാൽ പോലും സീരീസ് ഓൾറെഡി സൗത്ത് ആഫ്രിക്ക സീൽ ചെയ്തു. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG കമ്പനി, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയായ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അതിന്റെ ചെയർമാന്റെ ഫോട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഏറ്റവും വലിയ FMCG കമ്പനി, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനി, അതിന്റെ ചെയർമാൻ ഹരീഷ് മൻവാനിയാണ്. ഹരീഷ് മൻവാനി, MANWANI, ഹരീഷ് മൻവാനി. പിന്നെ വേറൊരു ന്യൂസ് ഉണ്ട്, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സത്യം കമ്പ്യൂട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫ്രോഡിന്റെ പേരിൽ, ഒരു സ്കാമിന്റെ പേരിൽ പ്രൈസ് വാട്ടർ ഹൗസ് എന്ന് പറയുന്ന വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള ഓഡിറ്റിംഗ് ഫേം പ്രൈസ് വാട്ടർ ഹൗസിന് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഷെയർ മാർക്കറ്റ് റെഗുലേറ്റർ, ലിസ്റ്റഡ് കമ്പനീസിന്റെ ഓഡിറ്റിംഗിൽ നിന്ന് 2 വർഷത്തേക്ക് ബാൻ ചെയ്തു. അതായത് ഷെയർ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിന്റെ ഓഡിറ്റിംഗിൽ നിന്ന് 2 വർഷത്തേക്ക് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, പ്രൈസ് വാട്ടർ ഹൗസ് എന്ന് പറയുന്ന വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള ഓഡിറ്റിംഗ് ഫേമിനെ ബാൻ ചെയ്തു. അതിന് അഗേൻസ്റ്റ് ആയിട്ട് പ്രൈസ് വാട്ടർ ഹൗസ് സാറ്റിനെ അപ്രോച്ച് ചെയ്തു. സാറ്റ് ഞാൻ മുമ്പ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സാറ്റ് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണലാണ്, സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ. സെബിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കൊരു കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം, ആ ട്രൈബ്യൂണലിനെ അപ്രോച്ച് ചെയ്യാം. ആ ട്രൈബ്യൂണലാണ് സാറ്റ്, സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ. പിന്നെ കവിൻ ഭാരതി മിത്തലിന്റെ ഒരു ഫോട്ടോ ഉണ്ടെന്ന് ന്യൂസ് പേപ്പറിൽ. കവിൻ മിത്തൽ നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊബൈൽ ഓപ്പറേറ്ററായ എയർടെലിന്റെ ഉടമസ്ഥൻ സുനിൽ മിത്തലിന്റെ മകനാണ് കവിൻ മിത്തൽ. അദ്ദേഹത്തിന്റെ ഫോട്ടോ എന്തിനാണ് കൊടുത്തേക്കെന്ന് വെച്ചാൽ, അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ഒരു റിനോൺ ബിസിനസ് ഉണ്ട്, ഹൈക്ക് എന്ന് പറയുന്ന മെസഞ്ചർ സർവീസ് അദ്ദേഹത്തിൻ്റെതാണ്. ഈ ഹൈക്ക് മെസഞ്ചർ സർവീസ് വാട്സാപ്പിനെയൊക്കെ നേരിട്ടുകൊണ്ട് ഇന്ത്യയിൽ നിൽക്കുന്ന ഇന്ത്യൻ മെസഞ്ചർ സർവീസാണ്. വാട്സാപ്പ് നമുക്കറിയാം ഫേസ്ബുക്ക് ഓൺ ചെയ്യുന്ന ഫേസ്ബുക്കിന്റെ ഒരു മെസഞ്ചർ സർവീസാണ്, അമേരിക്കനാണ്. ഈ ഹൈക്ക് ടോട്ടലി ഇന്ത്യൻ ആണ്, കവിൻ മിത്രാണ് അത് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഹൈക്ക് ടോട്ടൽ എന്ന് പറഞ്ഞൊരു പുതിയ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തു. ഈ ടോട്ടൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് ചാറ്റ് ചെയ്യുകയും മെസ്സേജ് ചെയ്യുകയും ന്യൂസ് അറിയുകയും ക്രിക്കറ്റ് സ്കോർ അറിയുകയും ഡിജിറ്റൽ പേയ്മെന്റ് നടത്തുകയൊക്കെ ചെയ്യാം വിത്തൗട്ട് ഡേറ്റ. അതായത് നമുക്ക് ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ചാറ്റിംഗ്, മെസ്സേജിംഗ്, പിന്നീട് അതുപോലെ ക്രിക്കറ്റ് സ്കോർസ്, വെതർ, ന്യൂസ്, അതുപോലെ ഡിജിറ്റൽ പേയ്മെന്റ്സ് എല്ലാം നടത്താൻ പറ്റുന്ന ഒരു ഹൈക്ക് എന്ന് പറയുന്ന മെസഞ്ചർ സർവീസ് പുതിയൊരു സംഭവം ഡെവലപ്പ് ചെയ്യാണ്. ടോട്ടൽ എന്നാണ് അതിന്റെ പേര്. ഇതൊരു വിപ്ലവം തന്നെ ഇന്ത്യയിൽ സൃഷ്ടിച്ചേക്കാം. കാരണം നെറ്റ് ഇല്ലാത്ത ഇന്ത്യയിലെ മില്യൺസ് ഓഫ് ആൾക്കാർക്ക് ഇത് ഈ ആപ്പ് ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമായിരിക്കും. അവർ USSD ടെക്നോളജി ഉപയോഗിച്ച് അത് ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. USSDയുടെ എക്സ്പാൻഷൻ പഠിച്ചു വെച്ചാൽ USSD അൺസ്ട്രക്ചേർഡ് സപ്ലിമെന്ററി സർവീസ് ഡേറ്റ, അൺസ്ട്രക്ചേർഡ് സപ്ലിമെന്ററി സർവീസ് ഡേറ്റ. പിന്നെ GST കൗൺസിൽ എന്ന മീറ്റിംഗ് കൂടിയാണെന്നൊരു ന്യൂസ് ഉണ്ട്. GST കൗൺസിലാണ് GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ എംപവേർഡ് ആയിട്ടുള്ള കമ്മിറ്റി. GST ചെയർമാൻ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ് അരുൺ ജെയ്റ്റ്ലിയാണ്. പിന്നെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ 50,000 crores മാർക്കറ്റിൽ നിന്ന് ബോറോ ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് 20,000 crores ആയിട്ട് കുറയ്ക്കാൻ തീരുമാനിച്ചു. അതാണ് നല്ല സ്റ്റോക്ക് കാര്യം. കടം കുറയുമ്പോഴത്തേക്ക് അത് ബാങ്കുകൾക്കാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ബാങ്കുകളെ അത് ഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. അതിന്റെ റീസൺ ബോണ്ടുകളിൽ ഉണ്ടാകുന്ന, പിന്നീട് ബോണ്ടിൽ നിന്ന് കിട്ടുന്ന ഈൽഡിന്റെ വർധന ആണ്. ഈൽഡ് കിട്ടുന്നത് സോറി, അത് ബാങ്കുകളുടെ കയ്യിൽ നിന്നാണ് പിന്നെ ആ ക്യാഷ് നഷ്ടം വരുന്നത്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ ഒരിക്കലും ഡിസ്കസ് ചെയ്യപ്പോ അതിനുള്ള ടൈം ഇല്ല. എന്തായാലും ബാങ്കുകളാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അപ്പൊ 50,000 crores നിന്ന് 20,000 crores ആ ഗവൺമെന്റ് ബോറോയിങ് കുറയ്ക്കാൻ തീരുമാനിച്ചപ്പോ ബാങ്കുകളുടെ സ്റ്റോക്കുകളിൽ, ബാങ്കുകളുടെ ഷെയർസിൽ ഇന്നലെ വലിയൊരു മുന്നേറ്റം ഉണ്ടാവാൻ റീസൺ അതാണ്. അത് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയൊക്കെ സർവകാല റെക്കോർഡിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സുഭാഷ് ഗാർഗിന്റെ ഒരു ഫോട്ടോയും അതിനൊപ്പം കൊടുക്കുന്നുണ്ട്. സുഭാഷ് ഗാർഗ് ഇന്ത്യയുടെ എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറിയാണ്. ഇന്ത്യയുടെ എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറിയാണ് സുഭാഷ് ഗാർഗ്. MSME എന്നുള്ള ഷോർട്ട് ഫോം ഇത് കൊടുത്തിട്ടുണ്ട്. MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് MSME. സുരേഷ് പ്രഭുവിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. സുരേഷ് പ്രഭു ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്റർ ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ മുൾസ് മിനി മീറ്റ് ഓഫ് 40 WTO മെമ്പേഴ്സ്, അതായത് സമാന മനസ്കരായ 40 WTO മെമ്പേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഇന്ത്യയിൽ വെച്ച് മാർച്ചോടുകൂടി പിന്നീട് ഇന്ത്യ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ആഫ്രിക്കൻ കൺട്രീസ്, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, അങ്ങനെ ഏകദേശം 30-40 കൺട്രീസിനെ ഇതിലേക്ക് ക്ഷണിക്കും.
അത് സം ടൈം ഇൻ മാർച്ച്, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, മാർച്ചിൽ ഒരു സമയത്ത് അത് നടത്താനാണ് ഗവൺമെന്റ് തീരുമാനം. ഡബ്ല്യു ടി ഒയിലെ സമാന മനസ്കരായ 40 മെമ്പേഴ്സിന് ഇന്ത്യയിലേക്ക് മിനി മീറ്റ് നടത്താൻ വേണ്ടി വിളിക്കാൻ പോവുകയാണ്. പിന്നെ സ്പോർട്സ് പേജിലേക്ക്, സോറി, വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ കൊറിയാസ് രണ്ടും കൂടെ യുണൈറ്റഡ് ആയിട്ട് വിന്റർ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശത്രു പുലർത്തുന്ന രണ്ട് രാജ്യങ്ങളാണ് സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും. പക്ഷേ സൗത്ത് കൊറിയയിൽ വെച്ച് ഇപ്പോൾ വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നുണ്ട്. ഈ വിന്റർ ഒളിമ്പിക്സിൽ സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും കൂടെ ഒറ്റ ഫ്ലാഗിന്റെ അണ്ടറിൽ മാർച്ച് നടത്താനും കമ്പൈൻഡ് ആയിട്ട് ചില ഈവൻസിൽ ടീംസിന് ഇറക്കാനൊക്കെ തീരുമാനിച്ചു. ഇത് കാണുമ്പോൾ ഇന്ത്യക്കാരനായ എന്റെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹം, ഇതുപോലെ ഈ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും സ്പ്ലിറ്റ് ആയ രണ്ട് രാജ്യങ്ങളും വളരെ ശത്രു പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ്. ഇതുപോലെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒരു 1940s വരെ മുമ്പ് ഒരുമിച്ചുള്ള രാജ്യങ്ങൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് രണ്ടായി, എന്നിട്ട് വലിയ ശത്രു പുലർത്തുന്നത്. ഇതുപോലെ ഫ്യൂച്ചറിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വേൾഡിലെ പീസിന് അത് വലിയൊരു ഇതായന, ഈ രണ്ട് രാജ്യങ്ങളിലെ പ്രോഗ്രസിനും അത് വലിയൊരു ആക്കം കൂട്ടിയതായിരുന്നു. അപ്പം എന്തായാലും കൊറിയാസ് രണ്ടും കൂടെ വിന്റർ ഒളിമ്പിക്സിൽ, വിന്റർ ഒളിമ്പിക്സ് സൗത്ത് കൊറിയയിലെ പ്യോങ് ചാങ്ങിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. അതിൽ ഒരുമിച്ച് ഫ്ലാഗ് മാർച്ച് നടത്താനും ഒക്കെ തീരുമാനിച്ചു. പിന്നീട് ഡൊണാൾഡ് ട്രംപിന്റെ ഫസ്റ്റ് ഇയർ ഓഫ് പ്രസിഡൻസി, അതായത് ഒരു വർഷം അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹം പൂർത്തിയാക്കി, അതിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. പിന്നീട് യുണൈറ്റഡ്സ്, അത് ഇന്ത്യക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു എന്നിനോട് അഭ്യർത്ഥിച്ചു പാകിസ്ഥാന്റെ മുകളിൽ പ്രഷർ ചെലുത്താൻ, ടെറർ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ അവർക്ക് ആ രാജ്യത്തിനകത്ത് പിന്നീട് ടെറർ ആക്ടിവിറ്റീസ് നടത്തുന്ന ഓർഗനൈസേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പാകിസ്ഥാൻ പലപ്പോഴും വിമുഖത കാണിക്കുന്നുണ്ട്. ആ പാകിസ്ഥാന്റെ മുകളിൽ ഇതിനു വേണ്ടിയിട്ട് പ്രഷർ ചെലുത്താൻ യുണൈറ്റഡ് നേഷൻസിനോട് US ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഇന്ത്യക്ക് വളരെ സന്തോഷമുള്ളതാക്കുന്ന ഒരു ന്യൂസാണ്. US ഇത്തരത്തിൽ ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യുന്നത്. അയർലൻഡിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ പേരുണ്ട്, അയർലൻഡിന്റെ പ്രൈം മിനിസ്റ്ററാണ് ലിയോ വരാത്കർ, ഇന്ത്യൻ വംശജനാണ്. ലിയോ വരാത്കർ VARDKAR ലിയോ വരാത്കർ. പിന്നെ വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു ന്യൂസ്, ബ്രിട്ടനിൽ ആദ്യമായിട്ട് ഒരു മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്തു. ലോൺലിനെസ് മിനിസ്റ്റർ എന്ന് പറയുന്ന, ഹാപ്പിനെസ് മിനിസ്റ്റർ ഒക്കെ പലയിടത്തും ഉണ്ട്, ലോൺലിനെസ് മിനിസ്റ്റർ ആദ്യമായിട്ടാണ് ഒരു ഞാൻ കേൾക്കുന്നത്. വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ എന്ന് പറയുന്നത്, ഫോർ ദ ഫസ്റ്റ് ടൈം ബ്രിട്ടനാണ് ഇത് ഇങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. അപ്പോ ബ്രിട്ടനിലാണ് ഫസ്റ്റ് എവർ മിനിസ്റ്റർ ഫോർ ലോൺലിനെസ്, അതായത് ലോൺലിനെസ് ഫീൽ പിന്നെ അനുഭവിക്കുന്ന മില്യൺസ് ഓഫ് ആൾക്കാർ ബ്രിട്ടനിലുണ്ട്. അവരുടെ പിന്നീട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ, അവരെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ട്രേസി ക്രോച്ച് CROUCH അവരാണ് അതിന്റെ മിനിസ്റ്റർ. TRACY TRACY CROUCH. പിന്നെ വേറൊരു ന്യൂസ് എന്ന് വെച്ചാൽ, ചൈനയുടെ പരമോന്നതരായ ലീഡേഴ്സിന് മാത്രം കൊടുക്കുന്ന പദവിയായ LINGXIU, ചൈനയുടെ ഹിസ്റ്ററിയിൽ ചൈനയുടെ ഹിസ്റ്റോറിക് ലീഡേഴ്സായ മാവോയ്ക്കും അതുപോലെ ഡെങ് സിയാവോപിങ്ങിനും മാത്രമേ പദവി കൊടുത്തിട്ടുള്ളൂ. അതിപ്പോ ഇപ്പോഴത്തെ പ്രസിഡന്റ് സി ജിൻ പിങ്ങിന് കൊടുക്കാൻ തീരുമാനിച്ചു. ചൈനയുടെ പരമോന്നത ലീഡേഴ്സ് ആയിരുന്നു മാവോ, അതുപോലെ ഡെങ് സിയാവോ പിങ് BENGXIAOPANG ഡെങ് സിയാവോ പിങ് ഈ രണ്ട് പിന്നീട് ലീഡേഴ്സിന് മാത്രം കൊടുത്തിട്ടുള്ള പദവിയായ ലിങ്സ് യു എന്ന് പറയുന്ന പദവി, LINGXIU, ഈ പദവി സി ജിൻ പിങ് ഇപ്പോഴത്തെ പ്രസിഡന്റിന് കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പീപ്പിൾസ് ഡെയിലിയാണ് ചൈനയുടെ ഓഫീഷ്യൽ ന്യൂസ് പേപ്പർ പീപ്പിൾസ് ഡെയിലി. പിന്നെ ബിപിൻ റാവത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ട്, ബിപിൻ റാവത്തിന്റെ ഒരു ആർമി ചീഫാണ്. PLA കുറിച്ചൊരു ന്യൂസ് ഉണ്ട്, പീപ്പിൾസ് ലിബറേഷൻ ആർമി, ചൈനയുടെ ആർമി, വേൾഡിലെ ഏറ്റവും വലിയ ആർമി. പിന്നെ ഒരു ഫോട്ടോ ഉണ്ട്, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ സ്മൃതി ഇറാനി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഫോട്ടോ. ആ മീറ്റിംഗ് ആണ് റെയ്സിന ഡയലോഗ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് നടത്തുന്ന ഒരു മീറ്റിംഗ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഇപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്തത് ഇസ്രായേലി പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെതന്യാഹുവാണ്, റെയ്സിന ഡയലോഗ്. ICCR ചീഫിന്റെ ഒരു ഫോട്ടോ ഉണ്ട്, ICCR ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻ ആണ് ICCR, അതിന്റെ ചീഫ് ആണ്, അതിന്റെ ചെയർമാൻ ആണ് വിനയ് സഹസ്രബുദ്ധെ, SAHASRABUDDHE, വിനയ് സഹസ്രബുദ്ധെ. അടുത്ത പേജിലേക്ക് പോകുമ്പോ സെൻട്രൽ ഗവൺമെന്റ് ഹോം മിനിസ്ട്രിയുടെ അണ്ടറിൽ ഒരു സൈബർ പോലീസ് ഫോഴ്സിനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. വർദ്ധിച്ചു വരുന്ന സൈബർ ക്രൈംസ് നേരിടാൻ വേണ്ടിട്ട് ഒരു സൈബർ പോലീസ് ഫോഴ്സിന് ഇന്ത്യക്ക് സ്വന്തമായിട്ട്, നമ്മുടെ CRPF എന്നൊക്കെ പറയുന്ന സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സൈബർ പോലീസ് ഫോഴ്സിനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു യൂണിയൻ ഹോം മിനിസ്ട്രിയുടെ അണ്ടറിൽ. രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ യൂണിയൻ ഹോം മിനിസ്റ്ററാണ് അത് പറഞ്ഞേക്കുന്നത്. മഹാദായി റിവർ വാട്ടർ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. മഹാദായി റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് കർണാടകവും ഗോവയും തമ്മിലാണ്. കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യയും ഗോവയുടെ ചീഫ് മിനിസ്റ്റർ മനോഹർ പരീക്കറുമാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നീട്
ഇന്ത്യയുടെ ഡിഫൻസ് പ്രൊക്യൂർമെന്റിന്റെ പുതിയൊരു പോളിസി വരുന്നു. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങളും ഒക്കെ വാങ്ങുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും ഒക്കെ പിന്നെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രൈവറ്റ് പാർട്ടീസിന് കൂടുതൽ പ്രോത്സാഹനം, പ്രൈവറ്റ് കമ്പനീസിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടി മേക്ക് ടു എന്ന് പറയുന്ന ഒരു പ്രോജക്ട് വരുന്നു. മേക്ക് ടു MAKE 2 ഇന്ത്യൻ ഇൻഡസ്ട്രി ക്യാൻ സജസ്റ്റ് പ്രോജക്ട്സ് റിലേറ്റഡ് ടു സബ് സിസ്റ്റംസ് ഫോർ ഇന്നോവേഷൻ ആൻഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദ റിവൈസ്ഡ് മേക്ക് ടു പ്രൊസീജർ ഇൻ ദ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് പ്രൊസീജർ. The Defense Ministry said on Wednesday എന്ന് പറഞ്ഞാണ് ന്യൂസ്. അതായത് ഇന്ത്യ ഇമ്പോർട്ടിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യമാണ് ഡിഫൻസിന്റെ കാര്യത്തിൽ. ആ ഇമ്പോർട്ടിന്റെ ഇമ്പോർട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഇൻഡിജനൈസേഷൻ വരുമ്പോൾ പിന്നെ ഇവിടുത്തെ കമ്പനീസിന് ഐഡിയാസ് കൊടുക്കാം, ഇവിടുത്തെ കമ്പനീസിന് ഈവൻ സ്റ്റാർട്ടപ്സിന് പോലും ഈ മേക്ക് ടു എന്ന് പറഞ്ഞ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് പുതിയ സബ്സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാനും അതിന്റെ പ്രോട്ടോടൈപ്പ് മിനിസ്ട്രിയുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ ആ പ്രോട്ടോടൈപ്പ്സിന്റെ അപ്രൂവൽ കിട്ടിയാൽ അവർക്ക് ഭാവിയിൽ ആ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാനോ കഴിയും. അപ്പൊ നമ്മളുടെ പ്രോജക്റ്റൊക്കെ ഡിലേ കൂടാതെ ഫാസ്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഡിഫൻസ് മേഖലയിൽ കൊണ്ടുവരുന്ന പുതിയ ഒരു ഡിഫൻസ് പ്രൊക്യൂർമെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമാണ് മേക്ക് ടു. പിന്നെ നല്ല ഒരു കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോ ഉണ്ട്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും ബെഞ്ചമിൻ നെതന്യാഹുവും ഇന്നലെ അഹമ്മദാബാദിൽ ഒരുമിച്ച് റോഡ് ഷോ നടത്തി. ഈ രണ്ട് ലീഡേഴ്സും തമ്മിലുള്ള ബോണ്ട് ഹോമിയാണെന്ന് വ്യക്തമാക്കുന്ന അവർ പരസ്പരം FUC ആയിരുന്നു അവരുടെ പ്രൈസിംഗില്. പിന്നീട് രണ്ട് പേരും പരസ്പരം ഒരുപാട് പ്രൈസ് ചെയ്തു. നെതന്യാഹു ഇന്ത്യയോടുള്ള ലവും മോഡി ഇസ്രായേലിനോടുള്ള ലവും മറച്ചു വയ്ക്കാതെ പരസ്പരം പിന്നീട് വലിയൊരു ബോണ്ട് ഹോമിയായിരുന്നു ഈ രണ്ട് ലീഡേഴ്സിനിടയിലുള്ളത്. അഹമ്മദാബാദിൽ നടന്ന റോഡ് ഷോ അവസാനിച്ചത് സബർമതി ആശ്രമത്തിലാണ്. മഹാത്മാഗാന്ധി ജീവിതത്തിന്റെ ഒരു വലിയ പങ്ക് ചെലവഴിച്ച ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ. എന്നിട്ട് അവര് പിന്നീട് ഐ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ക്യാമ്പസ് ഇനാഗ്രേറ്റ് ചെയ്തു. ഐ ക്രിയേറ്റ് ഐപോഡ് ഐഫോൺ എന്നൊക്കെ പറയുന്ന അതുപോലെ ഐ ക്രിയേറ്റ് എന്നാണ്. എ ന്യൂ ഇൻക്യുബേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് സെന്റർ ടു പ്രൊമോട്ട് ഇന്നോവേഷൻ. ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുമായിട്ട് പാർട്ണർഷിപ്പിൽ എ ന്യൂ ഇൻക്യുബേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് സെന്റർ ടു പ്രൊമോട്ട് ഇന്നോവേഷൻ. അതെവിടെയാണെന്ന് വെച്ചാൽ സ്പെല്ലിംഗ് പറയാം. DHOLERA അത് ഗുജറാത്തിലെ ഒരു വില്ലേജ് ആണ്. ആ വില്ലേജിലാണത് ഐ ക്രിയേറ്റ്. പിന്നീട് അത് അതാണ് ഒരു ന്യൂസ്. പിന്നീട് നമ്മളെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെയും ചീഫ് ജസ്റ്റിസിന്റെ ഒക്കെ സാലറി കൂടാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിന്റെ സാലറി 2.8 lakhs സുപ്രീം കോടതിയിലെ സാധാരണ ജഡ്ജിമാരുടെ സാലറി 2.5 lakhs ആയിട്ടൊക്കെ ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞു. അതിനാനുപാതികമായിട്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷനിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെയും ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ ഒക്കെ സാലറിയും കൂടാൻ പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ആസ് പെർ ദ നോംസ് ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ജഡ്ജിക്ക് കിട്ടുന്ന സാലറിക്ക് ഈക്വൽ ആയിരിക്കണം ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ സാലറി എന്നാണ്. അപ്പൊ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ സാലറി 2.5 lakhs ആയിട്ട് കൂടുമ്പോൾ ഒബ്വിയസ്ലി ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ സാലറിയും കൂടിയേ പറ്റുള്ളൂ. കാരണം രണ്ടുപേരുടെ സാലറി ഈക്വൽ ആണ് ആയിരിക്കണം എന്നൊരു നിഷ്കർഷമാണ്. അതുപോലെ ആകും. പിന്നെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽ പറഞ്ഞത് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ശ്രീലങ്കയുടെ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന 5 വർഷമാണ് അവിടുത്തെ ശ്രീലങ്കയുടെ പ്രസിഡന്റിന്റെ കാലാവധി. അത് 6 വർഷമായിട്ട് കൂട്ടാമോ എന്ന് ആരാഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്തു. സുപ്രീം കോടതി പറഞ്ഞു നോ വേ, ശ്രീലങ്ക പ്രസിഡന്റ് ഈസ് എൻടൈറ്റിൽ ഫോർ 5 years ടൈം ഇൻ ദ ഓഫീസ്, സോ ഹി കനോട്ട് എക്സ്റ്റെൻഡ് 1 more year എന്ന് ആണ് ശ്രീലങ്കയുടെ സുപ്രീം കോടതിയുടെ വിധിയാണ് ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് ഓഡിറ്റോറിയൽ വേറൊരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന സംഭവമാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ 6 വയസ്സോട്ട് 14 വയസ്സുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറയുന്നത്. നല്ല കാര്യമാണത്. അതുകൊണ്ട് ഇന്ത്യയിലെ സ്കൂൾ ലെവലിൽ എൻറോൾമെന്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടി. 6 വയസ്സോട്ട് 14 വയസ്സുള്ള പിള്ളേർക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. പക്ഷേ അത് 6 വയസ്സോട്ട് 14 വയസ്സുവരെ എന്നുള്ളത് 6 വയസ്സോട്ട് 18 വയസ്സുവരെ ഇൻക്രീസ് ചെയ്യണമെന്നാണ് ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ സമർത്ഥിക്കുന്നത് കാര്യകാരണ സഹിതം. 6 വയസ്സോട്ട് 14 വയസ്സുവരെ എന്നുള്ളത് 6 വയസ്സോട്ട് 18 വയസ്സുവരെ ആക്കണം. അതിനുള്ള ചാൻസസ് ഉണ്ട് ഇൻ ദ ഫ്യൂച്ചർ. ആൻഡ് ദ റീസൺ, ഇപ്പൊ നിലവിൽ ഇപ്പൊ പുറത്തു വന്ന റിപ്പോർട്ട്, ആനുവൽ സ്റ്റേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട്, റൂറൽ മേഖലയിൽ നടത്തിയ ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ASER എന്ന് പറയും. ASER ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് പറയുന്ന ഇന്ത്യയിലെ റൂറൽ മേഖലയിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതെന്ന് പോലും ഇന്ത്യയിലെ 30% കുട്ടികൾക്ക് അറിയത്തില്ലെന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റേറ്റ് ആണ്. അപ്പം അത് മാത്രമല്ല, കോളേജ് ലെവലിലുള്ള എൻറോൾമെന്റ് ഭയങ്കര പൂറാണ് പല സ്റ്റേറ്റുകളിലും. സ്കൂൾ ലെവലിലെ എൻറോൾമെന്റ് കൂടി. 6 വയസ്സോട്ട് 14 വയസ്സോട്ട് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറയുന്ന അനുസരിച്ച് ഫ്രീ ആൻഡ് ആർട്ടിക്കിൾ 21A ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ.
ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നതുകൊണ്ട് പിന്നീട് 6 വയസ്സോട്ട് 14 വയസ്സുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആയിട്ട് സ്കൂൾ എൻറോൾമെന്റ് കൂടി. പക്ഷെ 14 വയസ്സിന് ശേഷം ഗവൺമെന്റ് അങ്ങനെ പറയുന്നില്ല കമ്പൾസറി എഡ്യൂക്കേഷൻ, അതുകൊണ്ട് തന്നെ കോളേജ് ലെവലിൽ എൻറോൾമെന്റ് കുറഞ്ഞു. അപ്പൊ അതൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് ഇന്ത്യയുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അമെൻമെന്റ് കൊണ്ട് 4 വയസ്സോട്ട് 14 വയസ്സുവരെ എന്നുള്ളത് 6 വയസ്സോട്ട് 18 വയസ്സുവരെ ആക്കണമെന്നാണ് പറയുന്നത്. പിന്നെ റിവേഴ്സ് ഇന്റർലിങ്ക് ചെയ്യാൻ ഇന്ത്യയുടെ പിന്നെ മിനിസ്റ്ററായ നിതിൻ ഗഡ്കരി ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് അദ്ദേഹം അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ആന്ധ്രയിലെ കൃഷ്ണ ഗോദാവരി നദികൾ തമ്മിൽ ഇന്റർലിങ്ക് ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം ഇന്റർലിങ്ക് ചെയ്യുന്നതിന്റെ ഒരു അടിസ്ഥാനവും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരുപാട് നദികളിലും വെള്ളം അവസാനം ഒഴുകി പിന്നീട് ചേരുന്നത് സമുദ്രത്തിലേക്കാണ്, ഏതെങ്കിലും ഓഷൻസിലേക്കോ സീയിലേക്കൊക്കെയാണ്. കേരളത്തിൽ തന്നെ നമുക്കറിയാം കടലിലേക്കും അറബിക്കടലിലേക്കൊക്കെ ഒഴുകി എത്തുന്ന നദികളുണ്ട്. അങ്ങനെ വെള്ളം വേസ്റ്റ് ആക്കാതെ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ റിവർ ഇന്റർലിങ്കിങ് വഴി കഴിയും. വെറുതെ പോയി സമുദ്രത്തിൽ ചേർന്നിട്ട് സമുദ്രത്തിൽ ആവശ്യം പോലെ വെള്ളമുണ്ട്, പിന്നെ വീണ്ടും ഈ നദികളുടെ വെള്ളം കൂടെ പോയി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ റിവർ ഇന്റർലിങ്കിങ് മുഖേന ഈ വെള്ളം സമുദ്രത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കടലിലേക്ക് പോകുന്ന ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള ക്ലാസിക് എക്സാമ്പിളാണ് കൃഷ്ണ ഗോദാവരി റിവറിന്റെ ഇന്റർലിങ്കിങ് ത്രൂ പോളവാരം പ്രൊജക്ട്. പോളവാരം പ്രൊജക്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഞാൻ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു നാഷണൽ പ്രോജക്റ്റ് ആയിട്ട് പിന്നീട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിക്ലെയർ ചെയ്തിട്ടുള്ള പോളവാരം പ്രൊജക്ട് എന്ന് പറഞ്ഞാല് ഗോദാവരി റിവറിലാണ് വരുന്ന. ഗോദാവരി റിവറിൽ വരുന്ന ഈ പോളവാരം പ്രൊജക്ട് കൃഷ്ണ ഗോദാവരി റിവേഴ്സിന് വാട്ടറിന് ഇന്റർലിങ്ക് ചെയ്യാനും സഹായിക്കും. അതുപോലെ മറ്റ് സ്റ്റേറ്റുകളും ചെയ്യണം എന്നാണ് നിതിൻ ഗഡ്കരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ സിദ്ധരാമയ്യയുടെ ഒരു ഫോട്ടോ ഉണ്ട്, അത് കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. അതുപോലെ പത്മാവതി മൂവി അല്ലെ, ഇപ്പൊ പേര് പത്മാവതെന്നാക്കി, അതിന്റെ റിലീസ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും എന്നൊരു ന്യൂസ് ഉണ്ട് സുപ്രീം കോടതി. ഇത്രയാണ് അത് ഹിന്ദുവിലെ മെയിൻ ന്യൂസ്. ഇനി നമുക്ക് എക്കണോമിക് ടൈംസും കൂടെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹിന്ദു ന്യൂസ് പേപ്പറിലെ കംപ്ലീറ്റ് ന്യൂസുകൾ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എക്കണോമിക് ടൈംസിൽ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. എക്കണോമിക് ടൈംസിൽ ഫസ്റ്റ് ന്യൂസ് ഞാൻ ഈ ഓൾറെഡി പറഞ്ഞതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബോറോയിങ് 50,000 crores നിന്ന് 20,000 crores കുറച്ചതുകൊണ്ട് നമ്മുടെ സെൻസെക്സ് നിഫ്റ്റിയൊക്കെ സർവകാല റെക്കോർഡിൽ എത്തിയതിനെ കുറിച്ചാണ് അത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തു. വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞാല് നമ്മളെ ഗേൾസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഗേൾസ് എല്ലാ കോളേജുകളിൽ എഡ്യൂക്കേഷനിലും സ്കൂൾ എഡ്യൂക്കേഷനിലൊക്കെ റാങ്കുകൾ തുരുതുരാ കരസ്ഥമാക്കി ബോയ്സിന്റെ ബഹുദൂരം പിന്നിലാക്കുമ്പോൾ നമ്മളെ IITs ഗേൾസിന്റെ എണ്ണം 10% താഴെയാണെന്ന് ഞെട്ടിക്കുന്ന ന്യൂസാണ്. അതായത് ഓരോ 10 admissions IITs നടക്കുമ്പോൾ ഒരു അഡ്മിഷൻ മാത്രമേ ഗേളിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുള്ളൂ, ബാക്കി 9 ബോയ്സ് ആണ്. അപ്പം ഹയർ എഡ്യൂക്കേഷൻ എല്ലൊക്കെ വളരെ നല്ല രീതിയിൽ തുടങ്ങുന്ന കുട്ടികൾ എന്തുകൊണ്ട് IIT പോലുള്ള ഇന്ത്യയിലെ പ്രീമിയർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള പ്രവേശനത്തിൽ പിന്നോക്കം പോകുന്നുള്ളത് ചിന്തിക്കേണ്ട അവസ്ഥയാണ്. എന്തായാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞേക്കുന്നത് അത് 14% മിനിമം ഉയർത്തണം ഈ 2018 തൊട്ട്. അതിനുവേണ്ടിയിട്ട് IITs ഗേൾസിന് വേണ്ടി മാത്രം 550 എക്സ്ട്രാ സീറ്റ്സ്, ആ സീറ്റുകളിൽ ഗേൾസിനെ പഠിക്കാൻ പറ്റുള്ളൂ, ബോയ്സിന് എടുക്കത്തില്ല. അങ്ങനെയെങ്കിലും സ്ത്രീ ഗേൾസിന്റെ എൻറോൾമെന്റ് റേറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ജെൻഡർ റേഷ്യോ 14% എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും പതറ്റിക് ആയിട്ടുള്ള കണ്ടീഷനാണ് അത്. ഗേൾസ് ഒരുപക്ഷെ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യാത്തോണ്ടാവാം. അതുപോലെ ഇന്ത്യയുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് ഈ വർഷം ഇൻക്രീസ് ചെയ്തേക്കാന്നാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് 72,500 crores 22,500 crores. അപ്പൊ ഗവൺമെന്റ് ഈസ് ആക്ച്വലി മൂവിംഗ് എഫേർട്ട്. അത് ഇപ്പം തന്നെ 54,000 crores കൂടുതൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പിന്നീട് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു ആ ടാർഗറ്റിൽ. ഇനി 31 March വരെ സമയമുണ്ട്. ഇന്ത്യ ആ ടാർഗറ്റ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഇയറിലെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് ഇറ്റ് വിൽ ബി ഹയർ എന്നാണ് പറയുന്നത്. അതുപോലെ വാട്സാപ്പ് പേയ്മെന്റ് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ അവസാന സ്റ്റേജിലാണ്. അതായത് നമ്മളെ UPI യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഒരുപാട് കമ്പനീസ് ഇപ്പൊ നമ്മളെ Paytm ഒക്കെ പിന്നീട് പേയ്മെന്റ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെസ്സേജിംഗ് സർവീസും ഫേസ്ബുക്കിന്റെ ആപ്പുമായ വാട്സാപ്പ് ഉടനെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പേയ്മെന്റ് പ്ലാറ്റ്ഫോം. പിന്നെ അടുത്ത സ്റ്റേജുകളിലേക്കൊക്കെ പോകുമ്പോൾ എടപ്പാടി പളനിസ്വാമിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. എടപ്പാടി പളനിസ്വാമി തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ 100% ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ കേരളമാണ്. വർഷങ്ങൾക്ക് മുമ്പേ കേരളം, അതായത് 1991 ഏകദേശം 27 years back കേരള ബിക്കെയിം ദ ഫസ്റ്റ് 100% ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. പക്ഷേ ഇപ്പോൾ കേരളത്തിന്റെ ലിറ്ററസി സ്റ്റേറ്റിൽ ഇപ്പോൾ കുറച്ച് ബാക്കിലേക്ക് പോയി, കുറെ ഇല്ലിറ്ററസി ഉള്ള ആൾക്കാർ ഇന്ത്യ കേരളത്തിലുണ്ട്. കേരളത്തിന് വീണ്ടും 100% ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആക്കുന്നതിന് വേണ്ടി ഈ റിപ്പബ്ലിക് ഡേ തൊട്ട് കേരളം ഒരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. അക്ഷര ലക്ഷം എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്, ഫോർ ടോട്ടൽ ലിറ്ററസി, അക്ഷര ലക്ഷം. അപ്പോൾ കേരളം ആണ് ഇന്ത്യയിലെ ആദ്യത്തെ 100% ലിറ്ററേറ്റ് സ്റ്റേറ്റ്.
അതുപോലെ സ്മാർട്ട് സിറ്റീസ്, ഇന്ത്യയില് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഒരു വലിയ പരിഷ്കാരമാണ് സ്മാർട്ട് സിറ്റി പ്രൊജക്ടിലെ 100 cities ക്രോഡ്സ് ഓഫ് റുപ്പീസ് കൊടുത്ത് അവരെ സ്മാർട്ട് സിറ്റീസ് ആക്കാൻ. കേരളത്തിന്റെ 2 cities ആണ് അതിൽ സെലക്ട് ആയത്, കൊച്ചിയും തിരുവനന്തപുരവും. അപ്പോൾ അത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 2 വർഷത്തിനടുത്താകുന്നു, 2 വർഷം ആകാൻ പോകുന്നു. അപ്പോൾ ഈ സിറ്റീസ് ഒക്കെ എങ്ങനെ ഈ സ്മാർട്ട് സിറ്റി പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ റാങ്കിംഗ് കൊടുത്തു സ്മാർട്ട് സിറ്റീസ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള സിറ്റീസിന്. അതിൽ 1st ഗുജറാത്തിലെ സൂററ്റ് ആണ്, ഇന്ത്യയിലെ ഡയമണ്ട് സിറ്റി എന്ന് അറിയപ്പെടുന്ന ഗുജറാത്തിലെ സൂററ്റ്, അവരാണ് ഈ സ്മാർട്ട് സിറ്റി റാങ്കിങ്ങിൽ 1st. ഇംപ്ലിമെന്റേഷൻ എല്ലാ സ്റ്റേറ്റുകളിലും വളരെ മോശമാണ്. less than 10% ടാർഗറ്റ് പോലും ഒരു സ്റ്റേറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല, അല്ല ഒരു സിറ്റി പോലും അച്ചീവ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഈ സിറ്റീസിന്റെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും മുന്നിൽ നിൽക്കുന്നത് സൂററ്റ് ആണ്, ഗുജറാത്തിലെ സൂററ്റ്. അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് സ്പോർട്സ്മാൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്ന സ്പോർട്സ് പേഴ്സൺ ആയ വിരാട് കോഹ്ലി, അദ്ദേഹത്തിന്റെ സ്വന്തം, അദ്ദേഹത്തിന് ഓൾറെഡി കമ്പനീസ് ഉണ്ട്, അദ്ദേഹം പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടറിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങാൻ പോകണമെന്നാണ്. അപ്പൊ ക്രിക്കറ്റേഴ്സ് ബിസിനസ് മൈൻഡോടുകൂടി ബിസിനസ് ചെയ്യുന്നു, നല്ലത് തന്നെ. പക്ഷെ ക്രിക്കറ്റിലുള്ള താല്പര്യം നഷ്ടപ്പെടാതിരിക്കുക, ഒരുപാട് പണം വരുമ്പോൾ ബിസിനസ്സും മറ്റു കാര്യങ്ങളും ചെയ്ത് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ക്രിക്കറ്റ്, ബിക്കോസ് ദേ ആർ പ്ലേയിങ് ഫോർ ദ നേഷൻ. അപ്പോൾ ഇന്ത്യയുടെ പ്രൈഡ് കാത്ത് രക്ഷിക്കാൻ അവർക്ക് കഴിയണം, അല്ലാതെ ഈ സൗത്ത് ആഫ്രിക്കയിൽ കണ്ടതുപോലെ ഏകപക്ഷീയമായ തോൽവികളിലേക്ക് പോകാതെ. അടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ എക്കണോമിക് ടൈംസിലെ ന്യൂസ്. അപ്പൊ ഹിന്ദുവിന്റെയും എക്കണോമിക് ടൈംസിന്റെ റിവ്യൂ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ഈ വീഡിയോസ് കണ്ട് നോട്ട്സ് ഒക്കെ എഴുതി പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു പീപ്പിൾ. താങ്ക് യു വെരി മച്ച്.